Hello guys, assalamualaikum. Welcome back to my channel, Sanaji Vlogs. I am going to beef in the talchor gondol tornado. സാധനങ്ങളാണത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പെരിഞ്ചീരകം ചതച്ചത് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ആണ് ഇപ്പോ ഇടുന്നത് അതിന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ കൂടി ഇടും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മീറ്റ് മസാല 1/4 ടീസ്പൂൺ ഗരം മസാല ഇതാ കറിവേപ്പില ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഇതിനെ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക പെരിഞ്ചീരകം ചതച്ചത് ഇടുക കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ഇതിൽ രണ്ട് മുട്ട കൂടെ ചേർക്കാണ്ടിട്ടോ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതി ഇതിൻ്റെ കഷ്ണം കുറച്ച് നല്ല ഉടയുന്നതാണ് നല്ലത് ഇന്നലെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചിലർക്ക് അത് കഴിക്കുമ്പോൾ അതിൻ്റെ ചോയ ഇഷ്ടമുണ്ടാവില്ല അപ്പം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അത് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാം ഇപ്പതാ ഇതെങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഒന്നിട്ട് കറക്കിയാൽ മതി അപ്പൊ ഇനി നമുക്ക് തലച്ചോറ് എങ്ങനെ റോസ്റ്റ് ചെയ്യാൻ നോക്കാം ഇത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചെറിയുള്ളിയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് കൊടുത്ത് ഇതൊന്ന് മൂക്കട്ടെ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പതാ ഉള്ളി കറിവേപ്പില ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ തലച്ചോറിന് ചേർത്ത് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഫുള്ള് ആക്കി വെക്കുക പിന്നെ മീഡിയത്തിലേക്ക് മാറ്റിയാൽ മതി പിന്നെ നല്ല ഡ്രൈ ആയി വരുന്നതിനനുസരിച്ചിട്ട് തീ കുറയ്ക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി
അതത് നല്ലങ്ങനെ വെള്ളമൊക്കെ വലിഞ്ഞു വരുന്നുണ്ട്. ഇവരുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വരട്ടെ. അപ്പോൾ അതാ വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റിയിട്ട് ഏകദേശം അതാ ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി ഇതും ഇനിയും വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരണം. അതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയും ഇത് നല്ല ഡ്രൈ ആയി വരണം. ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ. ഇതിലോട്ട് നേരത്തെ 1/2 teaspoon കുരുമുളക് പൊടിയാണ് ചേർത്തത്. 1/2 teaspoon ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. പെട്ടെന്നൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതിങ്ങനെ സാവധാനം ഇട്ട് ഇങ്ങനെ വലിപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴേ ഇതൊരു തോരനായി വിട്ടുള്ളൂ. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഈയൊരു സ്റ്റേജിലെത്തുമ്പോൾ നല്ല ഡ്രൈ ആവുന്ന മുന്നേ തന്നെ ഞാനിതിൽ ചേർത്ത ഉപ്പ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പാകമാണ്. നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് കുറവാണ് തോന്നുന്നു വെച്ചെങ്കിൽ വിഷം കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ട കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തലച്ചോറ് കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. തോര റെഡി ആയിട്ടുണ്ട്. ഈ മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ അതിൽ ഇട്ട് കൊടുക്കട്ടെ. അവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒന്ന്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലായും കൂടെ അതിന് എന്നെ വിളിച്ച് തോന്നി നോട്ടിഫിക്കേഷനും. അതുകൊണ്ട് എന്നെ വിളിച്ച് തൻ്റെ വീഡിയോസ് എല്ലാം എല്ലാം ഉപയോഗിക്കും. അതായിരിക്കും. ബൈ ബൈ. താങ്ക് യു.